ജില്ലാ നിർമ്മാണ തൊഴിലാളി ക്ഷേമ സഹകരണ സംഘത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച തെങ്ങമത്ത് നടന്നു. 5 വർഷത്തെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ സഹകരണ രംഗത്ത് ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധേയ സാന്നിധ്യമാകാൻ തെങ്ങമത്തെ ജില്ലാ നിർമ്മാണ തൊഴിലാളി ക്ഷേമ സഹകരണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ പാവപ്പെട്ടവരായി ജീവിക്കുന്ന ഇപ്പോഴും നമുക്ക് ഒരുമാതിരി ഭേദപ്പെട്ട ജീവിതം നടത്താൻ കഴിയാത്ത എത്രയോ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുള്ള ഒരു നാടിന്റെ ഗ്രാമപ്രദേശത്ത് യാതൊരുവിധ സൗകര്യങ്ങളും ലഭിക്കാതെ ഇപ്പോഴും കോടാനുകോടി ആളുകൾ നമ്മുടെ ഈ രാജ്യത്ത് പല ഭാഗങ്ങളിലുമുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടെ ചേർത്തി ചേർത്ത് നിർത്തി അവരുടെ മേഖലകളിലേക്ക് കടന്നു എന്ന് അവരുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാൻ വേണ്ടി വരുന്ന ഒരു മഹത്തായ സംരംഭം തന്നെയാണ് സഹകരണ പ്രസ്ഥാനമെന്ന് ആരോടും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. അത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികളായാലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലാളികളായാലും അതുപോലെ തയ്യൽ തൊഴിലാളികളായാലും നാനാ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇപ്പൊ ആട്ടോറിക്ഷ ഓടിക്കുന്നവർ, മോട്ടോർ തൊഴിലാളി സഹകരണ സംഘങ്ങൾ, നിരവധി പല സ്ഥലങ്ങളിലുമുണ്ട്. സംഘം നൂതനമായി ആവിഷ്കരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച തെങ്ങമം സംഘം ഓഫീസ് അങ്കണത്തിൽ നടന്നത്. ഗ്രിൽകോസ് പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ, അടൂർ സർക്കിൾ സഹകരണ യൂണിറ്റ് ചെയർമാൻ പി ബി ഹർഷകുമാർ, ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് തോപ്പിൽ ഗോപകുമാർ, പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മക്കുറുപ്പ് എന്നിവർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ഡിവിഡന്റ് പ്രഖ്യാപനം നടത്തി. സ്റ്റേറ്റ് അഡ്വൈസറി കോൺട്രാക്ടർ ലേബർ ബോർഡ് ഡയറക്ടർ ജ്യോതിഷ് കുമാർ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ മക്കൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ആര്യ വിജയൻ ആശംസ അറിയിച്ചു. വിവിധ വായ്പാ പദ്ധതി, ദിനനിക്ഷേപം, സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം, ഓൺലൈൻ സേവന കേന്ദ്രം എന്നീ പദ്ധതികളാണ് പുതിയതായി ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. MCTV News, അടൂർ.